ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം. ഇന്നെന്തായാലും ആ ഒരു ബി ബി ഹോട്ടലിൽ നടന്നിട്ടുള്ള ആ ഒരു അടിയിൽ പേടിച്ചിരിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള രണ്ട് ഗസ്റ്റുകളും സാബുമോനും അതേപോലെ തന്നെ ഷേതാമേനോനും കൂടെ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ട് പുറത്തൊരു ജീവിതമുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലത് എന്നാണ് പറയുന്നത്. ആ ഒരു അഗ്രഷൻ, അതായത് എന്തിനാണ് ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ഇത്ര അഗ്രഷൻ കാണിക്കുന്നത്, ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു ഗെയിമാണ്, അതിനെ പോലും പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ നിലം പരിശാക്കി തകിടം മറിക്കുന്നത് എന്നാണ് ഷേത ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു ഗെയിം കൊണ്ടുപോകാം, ഫണ്ണായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറച്ച് സീരിയസ്നെസ് ആയിട്ട് കൊണ്ടുപോകാം ചെയ്യാം, പക്ഷേ ഇത്രയും അഗ്രഷൻ ഈ ഒരു ഗെയിമിൽ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ന് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ആ ഒരു ഹൗസിലുണ്ടായത്. കിച്ചണിൽ വെച്ച് ജാസ്മിനെതിരെ കയ്യോങ്ങിയത്, പക്ഷേ ആ ഒരു ജാസ്മിൻ്റെ തലയിലുള്ള ആ ഒരു ഹെൽമെറ്റ് തറയിൽ വീണ് അതിന് ചില കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഗസ്റ്റ് ആയിട്ടുള്ള സാബുമോൻ അതെടുത്ത് സ്റ്റോർ റൂമിലോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം, ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആ ഒരു, അതായത് ഹെൽമെറ്റ് എവിടെ. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ ജാസ്മിന് തന്നെ പണി കിട്ടും, അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് ആൾ ചോദിക്കുന്നത്. സമയത്ത് ആ ഒരു ഗസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു തരത്തിലും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ റസ്മിൻ്റെ ഈ ഒരു ആക്ഷനിൽ നിന്ന് ജാസ്മിന് വളരെയധികം സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തിനാണ് എല്ലാവരും കൂടി ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്കൊരു തെറ്റ് പറ്റി, അതായത് ഒരു കണ്ടസ്റ്റൻ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ എന്തുമാവട്ടെ, വാട്ട് ഓവർ, എന്തുമാവട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ ഒരു കണ്ടസ്റ്റൻറ്റിൽ നിന്ന് ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പോയതിന് ശേഷം പിന്നെയും ഒരാളെ ക്രൂശിക്കുന്നതിൽ തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നിലവിൽ രണ്ടുപേരും ഒരുമിച്ചായിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, നമ്മൾക്ക് ക്രൂശിക്കാം. പക്ഷേ ക്രൂശിക്കണമെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവുകയും വേണം. ജാസ്മിനും ഗബ്രിയും അതിനുള്ള എക്സ്പ്ലനേഷൻ എപ്പോഴോ തന്നു കഴിഞ്ഞതാണ്. അതിനെ പിന്നെയും എടുത്തിടുന്നത് ഈ റസ്മിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമാണ്. പക്ഷേ ഇന്ന് ചെയ്ത റസ്മിൻ്റെ ആ ഒരു പ്രവൃത്തിക്ക് ഉറപ്പായിട്ടും ബിഗ് ബോസ് ആ ഒരു വ്യക്തിയെ പുറത്താക്കുക തന്നെ വേണം.